നമസ്കാരം. മലപ്പുറം ജില്ലയിൽ അങ്ങാടിപ്പുറത്തുള്ള ഒരു ക്ഷേത്രമുണ്ട്. തിരുമാന്താംകുന്ന് ക്ഷേത്രം എന്നാണ് അത് അറിയപ്പെടുന്നത്. ആ ക്ഷേത്രത്തിൽ ഉടനെ തന്നെ ഒരു പൂരം നടക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് അവിടെ ചില മുന്നൊരുക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പൂരക്കമ്മിറ്റി സംഘാടകരുടെ പേര് തന്നെ കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൊക്കെ ആയപ്പോൾ വലിയ ചർച്ചാ വിഷയമായതാണ്. ലീഗിൻ്റെ ചില നേതാക്കളൊക്കെയാണ് അതിനകത്തുള്ളത്. ശരി, മതേതരമായിരിക്കാം, അതായിരിക്കാം ഉദ്ദേശിച്ചത്. പക്ഷേ ഈ മതേതരമൊക്കെ ഒരു സൈഡിൽ മാത്രം മതിയോ? ഹജ്ജ് കമ്മിറ്റി കൂടെ കുറച്ച് മതേതരരെ ചേർത്താൽ എന്താണ് എന്ന് ചില സോഷ്യൽ മീഡിയയൊക്കെ ചോദിക്കുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഈ പൂരക്കമ്മിറ്റിയിലൊക്കെ അന്യമതസ്ഥരുടെ പേരുകളൊക്കെ വരുന്നു. അതൊക്കെ മതേതര കേരളത്തിന് നല്ലത് തന്നെയാണ്. മുൻപ് നമ്മൾ കണ്ടിട്ടുണ്ട് SNDP നിയന്ത്രണത്തിലുള്ള ചില ഗുരുമന്ദിരങ്ങളിൽ, ക്ഷേത്രങ്ങളിലൊക്കെ എല്ലാ മതസ്ഥരും അതിൻ്റെ ഭാഗമാവാറുണ്ട്. അതൊക്കെ ശരി തന്നെയാണ്. പക്ഷേ ഈ തിരുവന്താംകുന്ന് ക്ഷേത്രം പോലുള്ള ഒരു സ്ഥലത്ത് ലീഗിൻ്റെ ചില നേതാക്കളും അതേപോലെ തന്നെ അബ്ദുൾ സമദാനിയെ പോലുള്ള ചിലരൊക്കെയാണ് അതിൻ്റെ ഭാരവാഹികളൊക്കെ ആയിരിക്കുന്നത്. അവിടം വരെ ഓക്കെയാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒന്ന് കണ്ടു നോക്കുക. ഈ ചിത്രം ഒറ്റനോട്ടത്തിൽ കാണുമ്പോൾ ഇതൊരു പള്ളിയാണോ, ഒരു മുസ്ലിം പള്ളിയാണോ എന്ന് വിചാരിക്കും. എന്നാൽ മുസ്ലിം പള്ളിയല്ല. അത് അമ്പലത്തിനകത്തെ ഒരു വഴിപാട് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നതിൻ്റെ ആ ചേലാണ് നിങ്ങൾ ആ കാണുന്നത്. അതിൽ കൃത്യമായും ചില പ്രത്യേക നിറങ്ങൾ അടിച്ചുകൊണ്ട് പ്രത്യേക രൂപത്തിൽ തന്നെയാണ് അത് പണിതു വെച്ചിരിക്കുന്നതെന്ന് കാണാം. പ്രശ്നമൊന്നുമില്ല, പച്ചയടിച്ചുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചിലരെങ്കിലും വിചാരിച്ചേക്കാം. ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ തിരുവനന്തപുരത്ത് വെള്ളായണി ക്ഷേത്രത്തിൽ അവിടുത്തെ അമ്പലത്തിനകത്ത് കാവിയുടെ നിറം കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് തോരണങ്ങൾ കെട്ടിയിരുന്നു അതിൽ കാവി നിറങ്ങൾ കൂടിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് ഒരു നോട്ടീസ് കൊണ്ടുകൊടുത്തു. അവിടെ കാവി നിറം പാടില്ല, ക്ഷേത്രമൊക്കെ മതേതര സ്ഥാപനങ്ങളാണത്രേ, ശ്രദ്ധിച്ച് കേൾക്കണം, ക്ഷേത്രമൊക്കെ മതേതര സ്ഥാപനങ്ങളാണത്രേ, അതുകൊണ്ട് എല്ലാ കളറും ഉപയോഗിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞ പ്രത്യേകം ആയിട്ട് പറഞ്ഞൊരു കാര്യം കാവി മാത്രമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല എന്ന തരത്തിലാണ് എങ്കിൽ അതിവിടെയും ബാധകമല്ലേ. പച്ച മാത്രമായിട്ട് ആ ഒരു വഴിപാട് കൗണ്ടർ ഇങ്ങനെ ഒരുക്കേണ്ട കാര്യമുണ്ടായിരുന്നോ? പോലീസ് ഇറക്കിയ നോട്ടീസ് വെച്ച് പറയുകയാണെങ്കിൽ തന്നെ ഒരിടത്ത് ക്ഷേത്രത്തിനകത്ത് കാവി പാടില്ല എന്ന് പറയുമ്പോൾ മറ്റൊരു ക്ഷേത്രത്തിനകത്ത് പള്ളിയുടെ മാതൃകയിൽ ഒരു സംഗതി പണിതു വെച്ചിട്ട് അതിന് കൃത്യമായും ഈ പാകിസ്ഥാനിലും മറ്റുമൊക്കെ കാണത്തക്ക തരത്തിലുള്ള പള്ളികളുടെ അതേ കളറിൽ തന്നെ അടിച്ചു വെച്ചിട്ട്. ഇത് കേരളത്തിലാണ് നടന്നത് എന്നോർക്കുക. ഒരു കൂട്ടർക്ക് ഒരു നീതിയും മറ്റൊരു കൂട്ടർക്ക് മറ്റൊരു നീതിയുമാകുന്നത് എങ്ങനെയാണ്? അതും മതേതര കേരളത്തിൽ. മതേതര കേരളം എന്നൊക്കെ ചുമ്മാ പറയുന്നതാണ്. ഇവിടെ പ്രീണനമാണ് കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ പൂരക്കമ്മിറ്റിയിൽ മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ വരുന്നതിനൊന്നും ആരും എതിർക്കുന്നില്ല. കാരണം തൃശ്ശൂർ പൂരത്തിൽ പോലും അതിൻ്റെ നടത്തിപ്പിൽ ക്രിസ്ത്യാനികളായിട്ടുള്ള മുസ്ലിങ്ങളായിട്ടുള്ള ഒരുപാട് പേർ, പണമുള്ളവരും അല്ലാത്തവരുമൊക്കെ, സാമ്പത്തിക സഹായവും അല്ലാത്തതൊക്കെ, അതെല്ലാവരുടെയും ഒരു പൂരമായിട്ട് തന്നെ കാണുന്നതാണ്. അതൊക്കെ ഈ മതേതര കേരളത്തിന് മനസ്സിലാവും. പക്ഷേ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം വെള്ളായണി ക്ഷേത്രത്തിൽ കാവി പാടില്ല എന്ന് പറഞ്ഞ ഒരു തിട്ടൂരം പോലീസിൻ്റെ വകയായി കൊണ്ടുകൊടുക്കുകയും ഒടുവിൽ അത് ആ കേസ് ഹൈക്കോടതി വരെ എത്തുകയും ചെയ്തതാണ്. അതിനെ ചുറ്റിപ്പറ്റിയുള്ള കോലാഹലങ്ങൾ നമ്മൾ കണ്ടതാണ്. തുടർന്ന് ഒരു കേന്ദ്ര സഹമന്ത്രി, അതായത് വി മുരളീധരൻ തന്നെ കാവി മുണ്ടെടുത്തുകൊണ്ട് ആ ക്ഷേത്രത്തിൽ വരികയുണ്ടായി. കാരണം പ്രതിഷേധം അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള രീതിയിൽ കാണിച്ചതാണ്. കേന്ദ്രമന്ത്രിയാണ്, പോലീസുകാർക്ക് ഒന്നും പറയാൻ പറ്റിയില്ല. പിന്നീട് അവർ നടത്തിയ ഘോഷയാത്രയിൽ 100% കാവ്യവൽക്കരിച്ചുകൊണ്ട് തന്നെ, അതായത് കാവ്യ നിറങ്ങൾ തന്നെ അലങ്കരിച്ചുകൊണ്ടാണത് അവർ നടത്തിയത്. ഇത്തരം ഒരു വാശിയിലേക്ക് ജനങ്ങളെ കൂടി തള്ളിവിട്ടത് ആ നോട്ടീസായിരുന്നു. അതായത് ക്ഷേത്രത്തിനകത്ത് കാവ്യ നിറം പാടില്ല എന്ന തരത്തിൽ. എങ്കിൽ എന്തുകൊണ്ട് ഈ മലപ്പുറത്തെ ഈ അങ്ങാടിപ്പുറത്ത് തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിനകത്ത് ഇങ്ങനെ ഒരു സംഗതി വെച്ചപ്പോൾ അതിനൊരൊറ്റ കളറ് മാത്രം അടിച്ച് ഇങ്ങനെ കാട്ടിക്കൂട്ടിയപ്പോൾ എന്തുകൊണ്ടാണ് പോലീസിന് ഒരു നോട്ടീസ് അവിടെ ഇറക്കാൻ തോന്നാതെ പോയത്? ഇങ്ങനെ ഒരു കളർ മാത്രം അടിച്ച് മറ്റുള്ളവരുടെ വികാരം വ്രണപ്പെടുത്തരുത്. ഇപ്പോൾ നിറത്തിൻ്റെ ഒന്നുമല്ല പ്രശ്നം, നിറത്തിന് ഇത് ബോധപൂർവം ചെയ്യുന്നതാണ്. സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കുക, ഇതര മതസ്ഥരെ തമ്മിൽ അടുപ്പിക്കുക, സ്പർദ്ധ വളർത്തുക, എങ്കിൽ മാത്രമേ ഇവിടെ ഒരു കൂട്ടർക്ക് രാഷ്ട്രീയത്തിലും ഭരണത്തിലും പിടിച്ചു നിൽക്കാൻ പറ്റൂ. അത് മറ്റാരുമല്ല, ഇടതുപക്ഷക്കാർ തന്നെയാണ്. അവരാണ് എല്ലാ കാലത്തും ഹിന്ദുവിനെയും ക്രിസ്ത്യാനിയും തമ്മിൽ അടുപ്പിക്കും, ഹിന്ദുവിനെയും മുസ്ലിമിനെയും തമ്മിൽ അടുപ്പിക്കും, ക്രിസ്ത്യാനിയും മുസ്ലിമിനെയും തമ്മിൽ അടുപ്പിക്കും. അങ്ങനെ ഈ സ്പർദ്ധ വളർത്താനുള്ള എല്ലാ സംഗതികളും വിട്ടുകൊടുക്കുന്നത് ഈ ഒരൊറ്റ കൂട്ടർ മാത്രമാണ്. ഒന്ന് ഓർത്തു നോക്കുക, കഴിഞ്ഞ ദിവസം ഒരു ബിഷപ്പ് റബ്ബറിന് 300 രൂപ വിലയിട്ടാൽ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ ഒരൊറ്റ ഡയലോഗിൽ പിടിച്ചുകൊണ്ട് ഇവിടുത്തെ സകല മാധ്യമങ്ങളും വൈകുന്നേരം ചർച്ച നടത്തിയെന്ന് ഓർക്കുക. ആ ഒരൊറ്റ ഡയലോഗിൽ BJP കേന്ദ്ര നേതൃത്വം ഇത് ചിലപ്പോൾ ഒരുപക്ഷെ അറിഞ്ഞു കാണില്ല, അറിഞ്ഞാലും മൈൻഡ് ചെയ്യില്ല. കാരണം
വളരെ ലളിതമാണ്. 2019-ലും 2014-ലും ഇവിടെ നിന്ന് ഒരു എം പി പോലും ഇല്ലാതെയാണ് രണ്ട് തവണയും അവർ ഇന്ത്യ ഭരിക്കുന്നത്. അവർക്ക് ഇവിടുന്ന് എം പി കിട്ടുന്നുണ്ടോ കിട്ടുന്നില്ലേ എന്നത് നിലവിൽ ഇനി ഭാവിയിലും ഒരു വിഷയമല്ലാത്ത കാലത്തോളം ഇത്തരം പരാമർശങ്ങളൊന്നും അവർ ശ്രദ്ധിക്കാൻ പോണില്ല. പക്ഷേ വെറും ഒരു ചെറിയ പരാമർശങ്ങൾ പോലും പിടിച്ചു കുലുക്കാൻ തക്ക ശക്തിയേ ഉള്ളൂ ഇവിടുത്തുള്ള എൽ ഡി എഫിനെന്നും യു ഡി എഫിനെന്നും കഴിഞ്ഞ ദിവസം കൂടി മറ്റു ചിലർക്ക് മനസ്സിലായി എന്നതാണ് ആ വിവാദം കൊണ്ടുള്ള ഏക ഗുണം. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവർ എപ്പോഴും പറയുന്നതാണ് പ്രബുദ്ധ കേരളം, മതേതര കേരളം വെറുതെ പറയുന്നതാണ്. മതം മതങ്ങളെ തമ്മിൽ അടുപ്പിക്കാനും മതവികാരം വ്രണപ്പെടുത്താനുമുള്ള എല്ലാ കാര്യങ്ങളും എല്ലാ തവണയും ഏതവസരം കിട്ടിയാലും ചെയ്യുന്ന ഭരിക്കുന്നവരും പ്രതിപക്ഷവും മാത്രമാണ് ഇവിടെ ഈ കാലം അത്രയും ഉണ്ടായിട്ടുള്ളത്. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ഡിമോസ് ഫർണിച്ചർ, ലോകോത്തര ഫർണിച്ചറുകളുടെ വമ്പൻ അൺലോക്ക്.